വെൽക്കം ടു നീനൂസ് കിച്ചൺ. ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുളക് ബജിയാണ്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് മുളക് ബജി. അതിനെ തയ്യാറാക്കി നോക്കാം. നമ്മുടെ ബജി തയ്യാറാക്കുന്ന മുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. തീരെ എരിവില്ലാത്തൊരു മുളകാണത്. പിന്നെ ഇതിനകത്തോട്ട് വേണ്ടത് കടലമാവാണ്. ഒരു ബൗൾ കടലമാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് മുളകിനെ, ഞാനിപ്പോൾ ഒരു മുളകിന് നാലായിട്ട് കീറിയിട്ടുണ്ട്. ഒരു എട്ട് പീസായിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് കടലമാവിനൊന്ന് തയ്യാറാക്കണം. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ്, അര ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് കായത്തിൻ്റെ പൊടി. ബജിയാകുമ്പോൾ കായം പൊടി നിർബന്ധമാണ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയുള്ളൊരു മാവ് തയ്യാറാക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള മാവ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പം കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ പറയാം നല്ല കട്ടിയുള്ള മാവാണ്. ഇനി നമുക്ക് ബജി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മുളകിൻ്റെ പീസസ് ഇത് ഈ മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. അപ്പോൾ മുളക് നമ്മുടെ നീളത്തിലാണ് നമ്മൾ കീറിയെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു മുളകിന് ഇപ്പം നാല് പീസല്ല നീളത്തിൽ കീറിയെടുത്തിട്ടുള്ളത്. എന്നാലും മാവൊക്കെ അതിനകത്തോട് നന്നായിട്ട് പിടിച്ചാൽ മുരിഞ്ഞ് ബജി കിട്ടുള്ളൂ. നമുക്ക് ഇനി എണ്ണയിലൊഴുക്കി ഇതിട്ട് കൊടുക്കാം. ഇതേപോലെ ഓരോ മുളകിൻ്റെ പീസസ്സായിട്ട് മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഓരോന്നോരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബജിയൊക്കെ, ബജി വളരെ പെട്ടെന്ന് തയ്യാറാവുന്ന ഒരു വിഭവമാണ്. ഇതിപ്പോൾ നമ്മുടെ ബജി തയ്യാറായിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല മുരിഞ്ഞ ടേസ്റ്റി ആയിട്ടുള്ള ബജി ഇവിടെ തയ്യാറായി. നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ പറ്റുന്ന സ്നാക്കാണ്. താങ്ക് യു.